Gracias. <coughs> പ്രിയപ്പെട്ട കൂട്ടുകാരെ ഓർമ്മയുടെ ജാലകം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുറന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ ജാലകം തുറന്നുകൊണ്ട് ക്ലാസ് അവസാനിപ്പിച്ചപ്പോൾ ചില പ്രവർത്തനങ്ങൾ നിങ്ങളോട് ചെയ്യാനായിട്ട് മാഷ് നിർദ്ദേശിച്ചിരുന്നു ആ പ്രവർത്തനങ്ങൾ ചെയ്ത് ടീച്ചറിന് അയച്ചു കൊടുത്തിട്ടുണ്ടാവും അഥവാ ആരെങ്കിലും അയച്ചു കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്താം ഒരു കാര്യം പറഞ്ഞത് ഓർമ്മപ്പാട്ടുകളുടെയും ഓർമ്മ കവിതകളുടെയും ശേഖരണത്തെക്കുറിച്ചാണ് നോട്ട് പുസ്തകം നിറഞ്ഞോ ശേഖരിച്ച് നല്ല രസകരമായ ഓർമ്മകളെക്കുറിച്ചുള്ള പാട്ടുകളും കവിതകളുമുണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മുതിർന്നവരോട് ചോദിച്ച് ആ ശേഖരണം ഉറപ്പുവരുത്തണേ മറ്റൊന്ന് പറഞ്ഞത് നിങ്ങളുടെ ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനാണ് എന്തെങ്കിലും എഴുതിയാൽ പോരാ വായിച്ച് കേൾക്കുന്ന ഒരാൾക്ക് ഹായ് എത്ര മനോഹരമായിരിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലായിരിക്കണം അനുഭവക്കുറിപ്പ് എഴുതി കൊടുക്കേണ്ടത് ഒരു കാര്യം ശീലമാക്കാൻ മാഷ് നിർദ്ദേശിച്ചിരുന്നു അതെന്താ നിങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട സംഭവങ്ങൾ എഴുതി തയ്യാറാക്കി സൂക്ഷിക്കുക എന്തിനാണ് അങ്ങനെ എഴുതി തയ്യാറാക്കി സൂക്ഷിക്കാൻ അതിനൊരു പേര് പറയും ഡയറി കുറിപ്പ് നിങ്ങൾ ഇപ്പോൾ എഴുതി വയ്ക്കുന്ന ഈ കുറിപ്പുകൾ ഒരു പക്ഷേ അത് നമ്മളെ വേദനിപ്പിച്ചതാവാം അതല്ലെങ്കിൽ സന്തോഷിപ്പിച്ചതാവാം ചിലപ്പോൾ പേടിപ്പെടുന്നതായിരിക്കാം എന്തായാലും അങ്ങനെ എഴുതി വെക്കുന്ന കാര്യങ്ങൾ അതിങ്ങനെ നിങ്ങളുടെ മനസ്സിൽ കെടുക്കും നിങ്ങൾ ഇപ്പോൾ എഴുതി വയ്ക്കുന്ന ഈ അനുഭവക്കുറിപ്പുകൾ നാളെ കഥയായിട്ടോ കവിതയായിട്ടോ ചിത്രമായിട്ടോ ആര് കണ്ടാലും ഹായ് എന്ത് രസം എന്ന് തോന്നുന്ന മനോഹരമായ ഒരു കലാസൃഷ്ടിയായി മാറിയേക്കാം അപ്പോൾ ഡയറി കുറിപ്പ് എഴുതി വയ്ക്കുക എന്ന് പറയുന്നത് ഒരു ശീലമാക്കി മാറ്റണം ഇന്ന് നമുക്ക് അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ പറക്കാം നമ്മുടെ മലയാളം പുസ്തകത്തിലെ ആദ്യ പാഠമാണ് അളകനന്തയിലെ വെള്ളാരം കല്ലുകൾ കഴിഞ്ഞ ദിവസം തുടങ്ങി വെച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ ഒരു യാത്രാവിവരണമാണ് ഈ പുസ്തകം കഴിഞ്ഞ ദിവസം മാഷം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു ഹിമവാൻ്റെ മുകൾ തട്ടിൽ രാജൻ കാക്കനാടൻ എഴുതിയ യാത്രാവിവരണമാണ് ഹിമവാൻ്റെ മുകൾ തട്ടിൽ നൂറ്ററുപത് പേജുള്ളൊരു പുസ്തകമാണ് ഇത് ഇതിൽ പിപ്പൽകോട്ടിയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞ് പേര് കൊടുത്തിട്ടുള്ള ഒരു എട്ട് പത്ത് പേജുള്ള ഒരു ഭാഗമുണ്ട് അതിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമാണ് അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ എന്ന പേരിൽ നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ അതിസാഹസികമായൊരു യാത്രയാണ് രാജൻ കാക്കനാടൻ നടത്തിയിട്ടുള്ളത് ഹിമാലയത്തിൻ്റെ മുകൾ തട്ടിലേക്ക് ഒറ്റയ്ക്ക് ആ യാത്ര അദ്ദേഹത്തിന് പല അദ്ദേഹത്തിൻ്റെ നിഴൽ മാത്രമാണ് അദ്ദേഹത്തിന് കൂട്ടായിട്ടുണ്ടായിരുന്നത് യാത്രയെക്കുറിച്ച് കാലേക്കൂട്ടി വലിയ പ്ലാനിംഗ് ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് കൊടുത്തിട്ടുള്ള ഹരിദ്വാറിൽ വന്ന് അദ്ദേഹം ട്രെയിൻ ഇറങ്ങുന്നു ട്രെയിൻ ഇറങ്ങിയിട്ട് ആദ്യം കാണുന്ന ആളോട് ഹിമാലയം എവിടെയെന്ന് ചോദിക്കുന്നു അപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുക ഹിമാലയോ ഹിമാലയം ഇവിടെ ഇല്ലല്ലോ ഇവിടെ ഗംഗാജി ഉണ്ട് ഗംഗാജി എന്ന് പറഞ്ഞത് ആര്യേ ഗംഗാനദിയെ വാ റിക്ഷയിൽ കയറിയാൽ കൊണ്ടാക്കാം എന്ന് പറയുന്നു പിന്നീട് അങ്ങോട്ട് ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അദ്ദേഹം സ്വന്തം മരണത്തിന് മുന്നിൽ കാണുന്നു മറ്റുള്ളവരുടെ മരണത്തിന് ദൃക്സാക്ഷി ആവേണ്ടി വരുന്നു ചെങ്കുത്തായ മലകൾക്ക് മീതെ അതിസാഹസികമായി യാത്ര ചെയ്യേണ്ടി വരുന്നു മൈലുകളോളം കാൾനടയായി യാത്ര ചെയ്യേണ്ടി വരുന്നു അതിസാഹസികമായ നമ്മൾ ത്രില്ലിങ് എന്നൊക്കെ പറയൂലേ അത്തരത്തിലുള്ള ഒരു യാത്രയാണ് രാജൻ കാക്കനാടൻ ഹിമാലയത്തിൻ്റെ മുകൾത്തട്ടിലേക്ക് നടത്തുന്നത് ഒരു ഭാഗം മക്കൾക്ക് മാഷൊന്ന് വായിച്ചു തരാം നടപ്പാത കഷ്ടിച്ചു കാണാം മറ്റെല്ലാം അവ്യക്തമാണ് ഇരുട്ടുന്നതിനു മുമ്പ് ഏതെങ്കിലും ഗുഹ കണ്ടെത്തിയില്ലെങ്കിൽ രാത്രി മുഴുവൻ മഴ കൊള്ളേണ്ടി വരും ഇങ്ങനെ ചിന്തിച്ചു കുറെ ദൂരം നടന്നപ്പോൾ വഴിയിൽ നിന്ന് ഉയർന്ന് ഒരു ഗുഹ അവ്യക്തമായി കണ്ടു അവിടെ ചെന്നെത്തണമെങ്കിൽ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറയിലൂടെ പിടിച്ചു കയറണം മുമ്പോട്ട് നടന്നാൽ അതുപോലൊരു സ്ഥലം കണ്ടെത്തിയില്ലെന്ന് വരാം ഞാൻ ഷൂസും സോക്സും ഊരി സഞ്ചിക്കുള്ളിൽ വെച്ചു പാറയിൽ ശ്രദ്ധയോടെ പിടിച്ചു കയറാൻ തുടങ്ങി ഷൂ ഉരിയിട്ടും പാറയിൽ നിന്ന് കാൽ വഴുതി പോകുമെന്ന് തോന്നി കൈകൊണ്ട് പാറയുടെ വിടവുകളിൽ അള്ളിപ്പിടിച്ചാണ് കയറിയത് പിടിവിട്ടാൽ ചെന്നു വീഴുന്നത് അമ്പതടിയോളം താഴെ ജീപ്പ് റോഡിലായിരിക്കും ഒടുവിൽ ഗുഹയുടെ വാതുക്കൽ എത്തി അദ്ദേഹം നടത്തിയ യാത്രയുടെ ഒരു കാഠിന്യം നിങ്ങൾക്ക് പിടികിട്ടിയോ യാത്രാവിവരണം എന്ന് പറഞ്ഞാൽ അത് വായിക്കുന്ന ഒരാൾക്ക് യാത്രികനോടൊപ്പം സഞ്ചരിച്ചതായ ഒരു അനുഭവം കിട്ടണം ആ സ്ഥലത്തേക്ക് എനിക്കും പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ന് തോന്നണം എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അത് പ്രയോജനപ്പെടുത്തണം ആ അർത്ഥത്തിൽ വേണം നമ്മൾ യാത്രാവിവരണം തയ്യാറാക്കുമ്പോഴും യാത്രാവിവരണം വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഇങ്ങനെയാണ് പാഠം തുടങ്ങുന്നത് അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ പൈൻമരക്കാടുകളിലൂടെ നടന്നെത്തിയത് വിശാലമായ ഒരു സമതലത്തിലാണ് സമതലത്തിൻ്റെ ഒരു ഭാഗത്തു കൂടെ അളകനന്ത സാമാന്യം രീതിയിൽ ഒഴുകുന്നു സമതലം ഓറഞ്ച് മരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവയ്ക്കപ്പുറം ഉത്തുങ്കമായ പർവ്വതങ്ങളുടെ അനേകം നിരകൾ ദൃശ്യമായി ഓറഞ്ച് മരങ്ങളിൽ പച്ചയും മഞ്ഞയും ഓറഞ്ചും കലർന്ന ഫലങ്ങൾ കായച്ച് നിന്നിരുന്നു അവയ്ക്കിടയിലൂടെ കുറേ ദൂരം നടന്നപ്പോൾ അകലെ കല്ലുകൊണ്ട് മേഞ്ഞ നാലഞ്ചു കുടിലുകൾ കണ്ടു ഈ ഭാഗം വായിച്ചപ്പോൾ ഇതുപോലെ സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ടോ ഞാൻ പോയിട്ടില്ല പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിത്രം വന്നോ പൈൻമരക്കാടുകൾ ഓറഞ്ച് തോട്ടം കല്ലുകെട്ടിയ വീടുകൾ നിങ്ങൾക്ക് ആ ദൃശ്യം ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം നിങ്ങളുടെ മനസ്സിലൊരു ചിത്രം ഉണ്ടാവണം നിങ്ങളുടെ ഭാവനയിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം ഉണ്ടാവണം ഭാവന മുട്ടിട്ടോ ആ ഭാഗം ഒന്നുകൂടി നിങ്ങൾ പുസ്തകം വായിച്ചു നോക്കുമോ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചിത്രമാണോ ഈ ചിത്രമെന്ന് നോക്കാം ഒരു ചെറിയൊരു വീഡിയോ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കാണാം ഷിപ്പം മുഴുവൻ വായിക്കുന്നില്ല നിങ്ങൾ വായിക്കണം ഒരു വട്ടം വായിച്ചാൽ പോരാ പല വട്ടം വായിക്കണം ആദ്യമൊന്ന് മനസ്സിൽ വായിക്കുക അതിലെ ഓരോ സന്ദർഭവും ആസ്വദിച്ച് ആസ്വദിച്ച് വായിക്കുക പിന്നെ ഉറക്കം വായിക്കുക വീട്ടിലെല്ലാവരും കേൾക്കണം അമ്മ പണിയെടുക്കുമ്പോൾ കേൾക്കണം അച്ഛൻ പണിയെടുക്കുമ്പോൾ കേൾക്കണം അപ്പോൾ ഉറക്ക വായിച്ചാലുള്ള ഗുണം എന്താ ഉറക്കം വായിച്ചാൽ നമുക്ക് തെറ്റിപ്പോയാല് അച്ഛനും അമ്മയൊക്കെ അവിടെ നിന്ന് വിളിച്ച് പറയും ദേ ആ വാക്ക് അങ്ങനല്ല വായിക്കേണ്ടതെന്ന് പറയും ഹിമാലയത്തിൻ്റെ മുകൾ തട്ടിലേക്കുള്ള യാത്രാ മധ്യേ ബദരിയിലേക്ക് പോകുന്നതിനായി രാജൻ കാക്കനാടൻ പിപ്പിൽ എന്ന ഗ്രാമത്തിലേക്കുള്ള വഴി ചോദിക്കുന്നതിന് വേണ്ടി ഒരു വീട്ടുമുറ്റത്ത് ചെല്ലുന്നു ആ ഗ്രാമത്തിലേക്ക് അവിടേക്കുള്ള ആ വഴിയും യാത്രയാണ് പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് അവിടെ ചെല്ലുമ്പോൾ പത്ത് വയസ്സുകാരി ഒരു കുട്ടി ആണ് വാതിൽ തുറക്കുന്നത് വാതിൽ അവളുടെ പുറകെ അവളുടെ അച്ഛൻ വരുന്നു എന്താ ഇദ്ദേഹത്തിൻ്റെ ആഗമനോദ്ദേശം അന്വേഷിക്കുന്നു പിപ്പിൽ കോട്ടയിലേക്കുള്ള വഴി ചോദിക്കുന്നു വഴി പറഞ്ഞു കൊടുത്തിട്ട് അങ്ങ് എവിടെന്നാണ് വരുന്നത് എന്തിനാ എന്തിനാണ് പോണെന്നൊക്കെയുള്ള കാര്യങ്ങൾ തിരക്കുന്നു അപ്പോൾ ഡൽഹിയിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടുകാർക്ക് ആകെ ഒരു സന്തോഷം അപ്പോൾ അദ്ദേഹവുമായി കുറേ കൂടി അടുക്കുന്നു അപ്പോൾ എന്നിട്ട് അകത്ത് പോയിട്ട് ഒരു കത്തെടുത്തുകൊണ്ട് വരുന്നു ആ കത്ത് അവരുടെ മകൻ്റെ കത്താണ് എന്നിട്ട് പറയണിത് എൻ്റെ മകൻ ഡൽഹിയിൽ ഒരു ജോലി അന്വേഷിച്ച് പോയതാ ഒരു ബന്ധുവിൻ്റെ കൂടെ പോയത് ചെന്ന് ജോലി കിട്ടി എന്ന് പറഞ്ഞ് അവൻ എനിക്ക് അയച്ച കത്താണിത് അതിന് ശേഷം അവൻ്റെ ഒരു കത്തും വന്നിട്ടില്ല അപ്പോൾ ആ കത്ത് പേടിച്ച് നോക്കുന്ന ആ മങ്ങിയ നിറത്തിലുള്ള അക്ഷരത്തിൽ വിക്രം സിംഗ് എന്ന ആ കുട്ടിയുടെ പേരെഴുതിയിട്ടുണ്ട് ഡൽഹിയിലെ ഒരു വിലാസമുണ്ട് അത് കാണിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ എന്തായാലും ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഈ കത്ത് വിലാസം നിങ്ങളുടെ മകനെ അന്വേഷിക്കാമെന്ന ഉറപ്പ് കൊടുക്കുന്നു കുറഞ്ഞ നേരത്തിനുള്ളിൽ ആ വീട്ടുകാരുമായി വളരെ ഗാഠമായിട്ടുള്ള ഒരു സൗഹൃദമാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത് അകത്തുനിന്ന് വീട്ടുകാർ ചായ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ പാവങ്ങളാണ് പാലില്ല ശർക്കര ചായയാണ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ശർക്കര ചായയാണ് ഇഷ്ടമെന്ന് പറയുന്നു ആ ചായ വാങ്ങി കുടിക്കുന്നു അങ്ങനെ ആ വീട്ടിൽ നിന്ന് അദ്ദേഹം യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു അതിനുള്ള ഒരു കാര്യവും കൂടി കൂടിയും മഷവിട്ടു സംഗതി ഉണ്ട് ആ കുട്ടിയെ പരിചയപ്പെടുന്നുണ്ട് അവളോട് കയറി ചോദിക്കുന്നു നാണം കുണിയൊക്കെ അവൾ നിൽക്കുന്നപ്പോൾ പറയുന്നു ഈ നീ പേര് പറഞ്ഞു കൊടുക്ക് ആ ബാബു ബാബു എന്നാണ് കാക്കനാടനെ വിളിക്കുന്നത് ബാബു അവിടെ പോയിട്ട് നിൻ്റെ ചേട്ടനെ കാണും എന്ന് പറഞ്ഞു അപ്പോൾ അവൾ നാണിച്ച് പേര് പറയുന്നു സിംല എന്നാണ് ആ കുട്ടിയുടെ പേര് കകനാടൻ വീട്ടിൽ നിന്നിറങ്ങി പുറത്തേക്ക് നടക്കുന്നതിനിടയ്ക്ക് പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ സിംല അദ്ദേഹത്തിൻ്റെ പുറകിലൂടെ ഓടി വരികയാണ് അവളുടെ മുറുക്കി പിടിച്ച കയ്യിൽ എന്തുകൊണ്ട് അവൾ പറയുന്നു ബാബു നിങ്ങളെൻ്റെ ഭാര്യയെ കാണൂലേ എൻ്റെ ഭാര്യയെ കാണുമ്പോൾ ഇതെൻ്റെ ഭായിക്ക് കൊടുക്കണമെന്ന് പറയുന്നു ആ കൈ തുറന്ന് നോക്കിയപ്പോൾ രാജൻ കാക്കനാണൻ കാണുന്നത് ആ കൈക്കകത്ത് വെളുത്ത ഒരു ഉരുണ്ട ഒരു വെള്ളാരം കല്ലാണ് ഇതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇതെൻ്റെ ഭായിക്ക് വട്ടുകളിക്കാനാണ് അവന് വെളുത്ത വെള്ളാരം കല്ലുകൾ വലിയ ഇഷ്ടമാണ് എന്ന് പറയുന്നു കാക്കനാടൻ ചോദിക്കുന്നത് എനിക്കിത് എവിടെന്നാണ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി അളകതന്തയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു ദേ അവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് ബാബുവിനെ വേണോ പച്ചയും നീലയും ഓറഞ്ചും നിറത്തിലുള്ള ധാരാളം കല്ലുകൾ അവിടെയുണ്ട് ഞാൻ വേണമെങ്കിൽ പെറുക്കിക്കൊണ്ട് തരാം എന്ന് പറയുന്നു ഈ പാഠഭാഗം അവസാനിക്കുന്ന ഭാഗം കൂടി മക്കൾക്ക് മാഷം വായിച്ചു തരാം പെട്ടെന്ന് അവൾ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു എൻ്റെ ഭായിക്ക് ഇഷ്ടം അത് പറഞ്ഞു തീർന്നപ്പോൾ ആ ചുണ്ടുകൾ വിതുമ്പാൻ തുടങ്ങുകയാണോ എന്ന് ഞാൻ സംശയിച്ചു ഞാൻ ആ കല് ശ്രദ്ധാപൂർവം കോട്ടിൻ്റെ അകത്തെ പോക്കറ്റിൽ നിക്ഷേപിച്ചിട്ട് പറഞ്ഞു മുഞ്ഞി നീ മിടുക്കിയാണ് ദില്ലിയിലെത്തുമ്പോൾ ഞാനിത് ഭായിക്ക് തീർച്ചയായും കൊടുക്കാം ആ കുട്ടിയെ അങ്ങനെ സമാധാനിപ്പിച്ച് തിരിഞ്ഞു നടക്കുമ്പോൾ നിമിഷങ്ങൾക്ക് മുമ്പ് നക്ഷത്രം പോലെ ജ്വലിച്ചു നിന്ന കണ്ണുകൾ ചുവന്നു കലങ്ങുന്നത് ഞാൻ കണ്ടു പാഠത്തിൻ്റെ തുടക്കം നമ്മൾ വായിച്ചപ്പോൾ ഏതെങ്കിലും വിഷമം പിടിച്ച പദം നിങ്ങൾ കണ്ടോ മാഷക്ക് തോന്നിയൊരു പദം പറയാം ഉത്തുങ്കമായ പർവതങ്ങൾ ഉത്തുങ്കം ഉത്തുങ്കം എഴുതുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ നേരിട്ട് പറയില്ല ഇവിടെ ആദ്യത്തെ പാരഗ്രാഫ് തന്നെ എടുക്കാം രാജൻ കാക്കനാടൻ എവിടേക്കാണ് പോണതെന്ന് നമുക്കറിയാം എവിടേക്കാണ് പോണത് അദ്ദേഹം ഹിമാലയത്തിൻ്റെ മുകൾ തട്ടിലേക്കാണ് പോകുന്നത് അവിടെ എത്താറായി എന്ന സൂചന നൽകുന്ന ഒരു വാക്ക് ഉണ്ട് ആ വാക്ക് ഏതാന്ന് പിടികിട്ടിയോ ഒന്ന് ആലോചിച്ച് നോക്കിയേ രാജൻ കാക്കനാടൻ്റെ യാത്ര ഹിമാലയത്തിനടുത്ത് എത്താറായി എന്ന് ഒന്നാമത്തെ പാരഗ്രാഫിൽ സൂചന നൽകുന്ന വാക്കേതാണ് ഉത്തുങ്കമായ പർവ്വതങ്ങളുടെ അനേക നിരകൾ ദൃശ്യമായി ഇങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പറയാതെ പറയുന്നതാണ് കവിത ഇവിടെ ഞാൻ ദേ ഹിമാലയത്തിനടുത്ത് എത്താറായി എന്ന് നേരിട്ട് പറയുന്നതിന് പകരം ഹിമാലയത്തിനടുത്ത് എത്താറായി എന്ന് വായനക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ അത് മറച്ച് വെച്ച് വ്യങ്ക്യമായി എന്നൊക്കെ പറയാം മറച്ച് വെച്ച് അതിൻ്റെ സൂചന അവിടെ നൽകിയിരിക്കുന്നു അങ്ങനെ സൂചന നൽകി വായനക്കാരന് പൂരിപ്പിക്കാനുള്ള ഇടം കൂടി ഉണ്ടാവുമ്പോഴാണ് എഴുത്തുകാരനെ വായനക്കാരനെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാനായി കഴിയുക മക്കൾ എഴുതുമ്പോഴും അത് മനസ്സിലുണ്ടാവണം കാക്കനാടിൻ്റെ ഈ യാത്രാവിവരണം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് മനുഷ്യജന്മങ്ങൾ കയറി വരും ഇപ്പോൾ തന്നെ ആ വീടിനെക്കുറിച്ച് കുറിച്ച് നമ്മുടെ ഉള്ളിലേക്കല്ലേ നമ്മുടെ മനസ്സിൽ തൊട്ടു ഡൽഹിയിൽ ജോലി അന്വേഷിച്ച് പോയ മകനെ കാത്തിരിക്കുന്ന ആ കുടുംബത്തിൻ്റെ ഒരു കാത്തിരിപ്പിൻ്റെ വിരഹത്തിൻ്റെ എല്ലാം വേദന നമ്മളും അറിഞ്ഞു ആ ഭാഗത്ത് ആ കാര്യങ്ങൾ പറയുന്ന ആ ഭാഗത്ത് നമ്മൾ ഒന്നുകൂടി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ആളുകളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടും അച്ഛൻ പറയണത് ചെറുക്കൻ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല സേട്ടിൻ്റെ ഓറഞ്ച് തോട്ടത്തിൽ പണിക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് നേരത്തെ വിശപ്പടക്കാനുള്ള ഉണക്കറൊട്ടി കിട്ടും അല്ലാതെ കാര്യമൊന്നുമില്ല ഈ ഒറ്റ പ്രയോഗം സേട്ടുവിൻ്റെ ഓറഞ്ച് തോട്ടത്തിൽ പണിക്ക് പോയാൽ രണ്ടു നേരം വിശപ്പടക്കാനുള്ള ഉണക്ക റൊട്ടി കിട്ടും എന്ന് പറയുന്ന ഈ ഒരു കാര്യം വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ആ ഭാഗത്തെ ആളുകളുടെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും ആ കാക്കനാടൻ കാക്കനാടിനെ വിശദീകരിക്കുന്നുണ്ട് അയാൾ അയാളവിടുത്തെ ജമീന്ദാരാണ് ആ പ്രദേശത്ത് ഒട്ടുമിക്ക ഓറഞ്ച് തോട്ടങ്ങളും അയാളുടെയാണ് ഇരുപതിനായിരത്തിലധികം ചെമ്മരിയാടുകൾ അയാൾക്ക് സ്വന്തമായുണ്ട് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയും സമ്പത്തും എല്ലാം കൈയടക്കി വെച്ചിട്ടുള്ള ജമീന്ദാരായിട്ടുള്ള ഗ്രാമത്തിലെ ഒരാൾ ഏകപുത്രനെ അങ്ങ് നഗരത്തിലേക്ക് പണി തേടി പോകേണ്ടി വരുന്ന ആ വീട്ടുകാരനുമായുള്ള സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ പാരഗ്രാഫിൻ്റെ അവസാന ഭാഗത്ത് രാജൻ കാക്കനാടൻ വിശദീകരിക്കുന്നുണ്ട് ആ പ്രദേശം മുഴുവൻ കൈയടക്കി വെച്ചിട്ടുള്ള മോഹൻലാൽ ഗൗർ എന്ന് പറയുന്ന ജമീന്ദാർ ജമീന്ദാർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കിട്ടാത്ത വാക്കായിട്ട് തോന്നിയോ ഈ പാഠഭാഗം പഠിക്കുമ്പോൾ രാജൻ കാക്കനാടൻ്റെ പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് കൂടി കടക്കണമെന്ന് നിങ്ങൾക്ക് തോന്നും അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഭാഗങ്ങൾ കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ നേരത്തെ പറഞ്ഞു സിംലയോട് പേര് ചോദിക്കുന്ന രംഗം പറഞ്ഞു അതിങ്ങനെയാണ് പറയുന്നത് എടി നാണിക്കാതെ പേര് പറഞ്ഞു കൊടുക്ക് ഈ ബാബു നിൻ്റെ ചേട്ടനെ കാണും അപ്പോൾ അവളുടെ കവളത്ത് തെളിഞ്ഞു വന്ന നുണക്കുഴികളുടെ അഴകും കണ്ണിൽ മിന്നിമറഞ്ഞ നക്ഷത്രപ്രഭയും എനിക്കൊരിക്കലും മറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല നിർമ്മലമായ ആ മുഖം ചീഞ്ഞഴുകുന്ന ശവശരീരങ്ങളുടെയും ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളുടെയും ലോകത്തു നിന്നും എൻ്റെ മനസ്സിനെ പൊടുന്നനെ മാരിവില്ലിൻ്റെ വർണ്ണങ്ങളും കസ്തൂരിയുടെ പരിമളവുമുള്ള ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്താണ് ഈ പറഞ്ഞ ചീഞ്ഞഴുകുന്ന ശവശരീരങ്ങളുടെയും ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളുടെയും ലോകത്തു നിന്ന് ആ ഭാഗം മാഷ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം നേരത്തെ മഴ കൊള്ളാതെ ഒരു രാത്രി കഴിഞ്ഞുകൂടാനായി ലേഖകൻ ഗുഹയിലേക്ക് അള്ളിപ്പിടിച്ച് കയറിയത് നമ്മൾ കണ്ടു അല്ലേ മറ്റൊരു രംഗം നോക്കൂ ഒരു രാത്രി അന്തി ഉറങ്ങുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തുന്ന ശ്രമം ഞാൻ രണ്ടാമതൊരു തീപ്പൊട്ടിക്കൊള്ളിയും കൂടെ കത്തിച്ച് ആ മുറി ആകമാനം പരിശോധിച്ചു അതിൻ്റെ ഒരരികിൽ അഴുക്കുപുരണ്ട വെള്ളത്തുണി കൊണ്ട് പുതച്ച ഒരു രൂപം കിടക്കുന്നത് കണ്ടു മുറിയുടെ ബാക്കി ഭാഗം കാലിയാണ് വേണമെങ്കിൽ അതിൻ്റെ ഒരു മൂലയിൽ കഴിഞ്ഞുകൂടാം ദുർഗന്ധം സഹിക്കണമെന്നേയുള്ളൂ അങ്ങനെ ഒരു സത്രത്തിൽ ഒരു ദിവസം കഴിഞ്ഞുകൂടുന്ന കാര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചു വരുന്നത് അടുത്തൊരു ഭാഗം കൂടിയും കേട്ടെ കാതിൽ തുളച്ചു കയറുന്നത് പോലെയുള്ള നിലവിളി കേട്ടാണ് ഉണർന്ന് തീപ്പെട്ടി ഉരച്ചു നോക്കിയപ്പോൾ മുറിയുടെ മറ്റേ മൂലയിൽ കിടന്ന രൂപം അലർച്ചയോടെ കൈകാലുകളിട്ട് അടിക്കുന്നത് കണ്ടു ഞാൻ ആ രൂപത്തിനടുത്തെത്തി വീണ്ടും ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് നോക്കി ആ രൂപത്തിൻ്റെ മുഖവും കൈകാലുകളും മൂടിയിരുന്ന പഴം തുണി മാറിക്കിടന്നിരുന്നു ഏതോ അസഹ്യമായ വേദന കൊണ്ടെന്ന പോലെ അത് ഉരുണ്ടു മറിയുന്നുണ്ടായിരുന്നു തീപ്പെട്ടിക്കൊള്ളിയുടെ പ്രകാശത്തിൽ കണ്ട മുഖം പീഭത്സമായിരുന്നു അതിൻ്റെ മൂക്കിൻ്റെ സ്ഥാനത്ത് രണ്ട് ദ്വാരങ്ങൾ മാത്രം കണ്ടു പുറത്തേക്ക് ഒന്തി നിന്ന മഞ്ഞക്കണ്ണുകൾക്ക് പീലുകൾ ഉണ്ടായിരുന്നില്ല തലമുടിയും പുരികങ്ങളും കൊഴിഞ്ഞു പോയിരുന്നു കവിളുകളിൽ ചുവപ്പും മഞ്ഞയും കലർന്ന വ്രണങ്ങൾ ഇടയ്ക്കിടെ ആ രൂപം ബംഗാളി ചുവ കലർന്ന ഹിന്ദിയിൽ എന്തൊക്കെയോ ശാപവചനങ്ങൾ ഇടറിയ ശബ്ദത്തിൽ ഉച്ചരിക്കുന്നുണ്ടായിരുന്നു ഉച്ചത്തിലുള്ള ആ അലർച്ചയ്ക്കിടയിൽ പാനി പാനി ഗരം പാനി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്തു ചെയ്യണമെന്ന് നിശ്ചയമല്ലാതെ ഞാനൊരു നിമിഷം നിന്നു മരണത്തെ ഏത് നിമിഷവും കാത്തുകിടക്കുന്ന ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ആ സത്വത്തിന് സമീപമാണ് ഞാൻ ഇത്രയും നേരം കിടന്നുറങ്ങിയതെന്ന് ഓർത്തപ്പോൾ ഒരു ഞെട്ടൽ അനുഭവപ്പെട്ടു ആ സത്വ ശാപ വചനങ്ങൾക്കിടയിൽ ഗരംപാനി എന്ന് കീണുകൊണ്ടിരുന്നു നിരവധി അനുഭവങ്ങളിലൂടെ കടന്നുപോയ രാജൻ കാക്കനാടിൻ്റെ മനസ്സിൽ അവശേഷിക്കുന്നത് ആ കുടുംബത്തിൽ ചെന്ന് കയറിയപ്പോൾ ഉണ്ടായ അനുഭവമാണ് ബാക്കി എല്ലാത്തിനും മറികടന്ന് ആ കുടുംബത്തിൻ്റെ ദുഃഖം തൻ്റെ ദുഃഖമായിട്ട് അദ്ദേഹത്തിന് തോന്നാണ് അതാണ് ലോകത്തിൻ്റെ ദുഃഖമെന്ന് തോന്നുന്നത് ഇവിടെ യാത്ര നൽകുന്ന തിരിച്ചറിവാണ് യാത്ര മനുഷ്യനെ വേറൊരു മനുഷ്യനാക്കി മാറ്റുന്നു യാത്ര മനുഷ്യനെ നവീകരിക്കുന്നു എന്ന് നമുക്ക് പറയാം യാത്ര മനുഷ്യനെ പുതിയ മനുഷ്യനാക്കി മാറ്റുന്നതെന്ന് പറയാം കാക്കനാടൻ നടത്തുന്നത് ഒരു സന്യാസ സമാനമായ യാത്രയാണ് തൻ്റെ ജീവിതത്തെയും തൻ്റെ ദുഃഖങ്ങളെയും തൻ്റെ ആവലാദികളെയുമെല്ലാം പൊഴിച്ചു കളഞ്ഞ് തൻ്റെ താൻ കണ്ട തൻ്റെ സഹജീവികളുടെ ദുഃഖമാണ് ദുഃഖമെന്ന് തിരിച്ചറിയുന്നത് അഥവാ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ നിരവധി അർത്ഥങ്ങൾ അദ്ദേഹം കണ്ടെത്തുകയാണ് ൂ ഓർമ്മയുടെ ജാലകത്തിൽ കവി രാമചന്ദ്രൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അന്തിവയിൽ ശ്രീബുദ്ധൻ്റെ മുഖത്തേക്ക് പതിക്കുമ്പോൾ ആ ചുണ്ടത്ത് ഒരു ചിരി വിടരുന്നത് പോലെ തോന്നുന്നു എന്ന് കവി പറയുന്നുണ്ട് അല്ലേ ആ ചിരിയുടെ അർത്ഥത്തെക്കുറിച്ച് കവി എന്താ പറയുന്നത് ആ അപ്പം ഒന്ന് കേൾക്കൂ നാലുമണി കഴിഞ്ഞാൽ സൂര്യപ്രകാശം വന്ന് ബുദ്ധവിഗ്രഹത്തിൻ്റെ ചുണ്ടത്തു തട്ടും ചെറിയൊരു പുഞ്ചിരി വിടരുന്നത് പോലെ തോന്നും അപ്പോൾ അപൂർവമായൊരു അനുഭവമാണത് ജീവിതത്തെ ഓർത്ത് സഹതാപത്തോടെ പുഞ്ചിരിക്കുന്നത് പോലെ തോന്നും എന്താണ് ഇതുവരെ രാജൻ കാക്കനാടൻ്റെ യാത്രാവിവരണം കേട്ടിട്ട് ഹിമാലയത്തിലേക്ക് പോകാൻ തോന്നുന്നുണ്ടോ ഹിമാലയത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ മറ്റ് പല സ്ഥലത്തും പറയുന്നുണ്ട് ഇത് ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ എങ്കിലും ആ ജീവിത യാഥാർത്ഥ്യങ്ങൾ യാത്രികർക്കുണ്ടാക്കുന്ന തിരിച്ചറിവാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞത് മാഷ് എന്തായാലും ഈ ക്ലാസ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് അതിന് മുമ്പ് മക്കൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനം പരിചയപ്പെടുത്താം കത്തെഴുതാനിപ്പോൾ ആർക്കും അധികം ശീലമില്ല അല്ലേ പണ്ട് കത്തെഴുത്തായിരുന്നു വളരെ പ്രധാനം അകലുള്ള ആളുകളുടെ വിശേഷങ്ങൾക്ക് വേണ്ടി പോസ്റ്റ്മാനെ കാത്തിരിക്കും എങ്കിലും കത്തെഴുതാം നല്ല ഭംഗിയുള്ള കത്തെഴുതുക പറയുന്നത് അതൊരു കലയാണ് അപ്പോൾ കത്തെഴുതുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കത്തെഴുതാനുള്ള പ്രവർത്തനമാണ് നിർദ്ദേശിക്കുന്നത് ആ കത്ത് എഴുതുന്നത് ഒരു സാങ്കല്പിക കത്താണ് ഇപ്പോൾ ഇന്ന് ഈ ക്ലാസ് കേട്ട മുഴുവൻ ആളുകളും വിക്രം സിംഗ് ആയിട്ട് മാറുകയാണ് സിംലയുടെ സഹോദരൻ വിക്രം സിംഗ് ആയിട്ട് മാറാണ് വിക്രം സിംഗിൻ്റെ അടുത്ത് രാജൻ കാക്കനാടൻ ചെല്ലുന്നു വീട്ടിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നു അതൊക്കെ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിക്രം സിംഗ് വീട്ടിലേക്ക് അയക്കുന്ന കത്ത് അങ്ങനെ വീട് വിട്ട് പുറത്തു പോയി ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു പതിനാല് വയസ്സുകാരൻ ആ ജോലി ജോലിസ്ഥലത്ത് നിന്നും തൻ്റെ അമ്മയെയും അച്ഛനെയും സഹോദരിമാരെയും തൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുതുന്ന ഒരു കത്ത് നിങ്ങൾ വിക്രം സിംഗ് ആയി മാറി എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം അതാണ് ചെയ്യേണ്ട പ്രവർത്തനം ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് രസകരമായിട്ടുള്ള വേറെയും പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഒന്ന് രണ്ട് യാത്രാ ഗ്രന്ഥങ്ങളും കൂടി നിങ്ങളെ മാഷ പരിചയപ്പെടുത്തി തരും അതിനെല്ലാം വേണ്ടി അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം